ശ്രീ വി പി മുസ്തഫ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ശ്രീലാലു പറഞ്ഞു വെച്ച് നോക്കിയാൽ രണ്ടായിരത്തി പത്തൊൻപതിലും ഈ സഹകരണം ഉണ്ടായിരുന്നു പക്ഷേ ഗുണം ചെയ്തിട്ടില്ല പക്ഷേ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് അതിനുശേഷം ഈ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് ബംഗാളിൽ സി പി ഐ എം ഇടതുപക്ഷം വിശേഷിച്ച് സി പി ഐ എം കുറെ കൂടി ശക്തമായി സംഘടനാ പ്രവർത്തനത്തിൽ വരികയും തിരിച്ചു വരികയും ഇപ്പോൾ തന്നെയും വളരെ ശ്രദ്ധിക്കുന്ന നിലയിൽ ദേശീയതലത്തിൽ സി പി ഐ എമ്മിൻ്റെ വിജയസാധ്യതയുള്ള നിലയിൽ കാണുന്ന മണ്ഡലങ്ങളെക്കാണു സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം മത്സരിക്കുന്ന മുർഷിദാബാദ് അടക്കമുള്ള മണ്ഡലങ്ങളുണ്ട് അതുപോലെ യുവാക്കൾ യുവ നേതൃത്വം വലിയ തോതിൽ സ്ഥാനാർത്ഥികളായി വരുന്നതിൻ്റെയൊക്കെ മാറ്റമുണ്ട് അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് മാത്രം താങ്കൾ അതിലേക്ക് പോകുമെന്നും കൂടി വിചാരിക്കുന്നു ഞാൻ പൊതുവിൽ ആദ്യം ശ്രീ മുസഫിയുടെ ചോദിക്കാൻ ഒരു കാര്യം ഈ ഇന്ത്യ മുന്നണിക്ക് ബി ജെ പി അവർ നാനൂറ് സീറ്റ് എന്ന നിലയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം അതിലേക്കെന്നല്ല കേവല ഭൂരിപക്ഷത്തിലേക്ക് പോലും ആ മുന്നണിക്ക് എത്താൻ കഴിയില്ല എന്ന നിലയിൽ ഒരു ധാരണ ഉത്തരേന്ത്യയിൽ വളരെ ശക്തമായിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ചർച്ചകൾ വലിയ തോതിൽ നടക്കുന്നുണ്ട് പല മേഖലകളിലും അത് വളരെ പ്രകടമാകുന്നു എന്നൊരു അന്തരീക്ഷമുണ്ട് ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ആ നിലയിൽ ബി ജെ പി താഴോട്ട് വരികയും അതിന് അനുസരിച്ച് ഒരു മുന്നണിയെ മുന്നണിയായി തന്നെ കണ്ടുകൊണ്ട് ജനങ്ങൾ സ്വീകരിക്കും വിധം സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് കടന്നു വരാനും കഴിയുമോ കുറേയേറെ സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടാം ബി ജെ പിക്ക് നഷ്ടപ്പെടും സ്വാഭാവികമായും നഷ്ട ബി ജെ പിക്ക് അത് തിരിച്ചറി പക്ഷേ അത് അവർക്ക് അധികാരം നഷ്ടപ്പെടുന്ന നിലയിലേക്ക് ഒരു മുന്നണിക്ക് കടന്നു വരാൻ കഴിയുന്ന അത്ര ഉണ്ടാകുമോ എന്നൊരു പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ടോ ഇന്ത്യ മുന്നണി അലട്ടുന്നുണ്ടോ ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ പെസയിരിക്കുകയാണ് ബി ജെ പിയുടെ മാത്രമല്ല ബി ജെ പിയെ പിന്തുണച്ചുകൊണ്ടിരുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ അത്തരത്തിലുള്ള ബുദ്ധിജീവികൾ ഇവരുടെ എല്ലാം കണക്ക് കൂട്ടലുകൾ പഴച്ചിരിക്കുകയാണ് കാറ്റ് മാറി വീശിത്തുടങ്ങുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിപ്പം വളരെ പ്രകടമായിട്ട് തന്നെ ശരത്തെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ കൈരളി ഉൾപ്പെടെ ഇത്തരം ചർച്ചകളിൽ കൈരളി എടുക്കുന്നതിൽ ചിലപ്പോൾ കാണാം കാരണം ഇന്ത്യ കൂട്ടായ്മയുടെ രാഷ്ട്രീയത്തോട് താല്പര്യം കൈരളിക്ക് ഉണ്ടല്ലോ പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ ദേശീയ തലത്തിലുള്ള ഗോധി മീഡിയയുടെ അവസ്ഥ അവര് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മോഡിയും ബി ജെ പിയും അല്ലാതെ ഇനി ഇന്ത്യയിൽ ബദലില്ല ഇനിയൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല എന്ന ഒരു ആഖ്യാനമാണ് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിനു മുന്നിൽ നിന്ന പല മാധ്യമങ്ങളും പ്രത്യേകിച്ച് സി ഗ്രൂപ്പ് പോലെയുള്ള പല മാധ്യമങ്ങളും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവരുടെ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത്ഭുതകരമാണല്ലോ അത് ആളുകളെ വിസ്മയിപ്പിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തെ ഈ വലതുപക്ഷ മാധ്യമങ്ങളെയും പൊതു രാഷ്ട്രീയ ചലനങ്ങളെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് ഇത് ഇതെല്ലാം നൽകുന്ന സൂചന എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കണക്കുകൂട്ടലുകൾ തെറ്റുന്നു അതിൽ വലിയ പെശകു വരും രാജ്യത്ത് കാറ്റ് മാറ്റി വീശുന്നുണ്ട് മാറി വീശുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നേരത്തെ ഇന്ത്യ കൂട്ടായ്മയെ അത്ര ശക്തമായ ഒന്നായിട്ട് ബി ജെ പി ഉൾപ്പെടെ കണ്ടിരുന്നില്ല നമ്മുടെ രാജ്യത്തെ വലതുപക്ഷ മുഖ്യധാരാ മാധ്യമങ്ങളും കണ്ടിരുന്നില്ല അതിങ്ങനെ ക്ലച്ച് പിടിക്കില്ല കാരണം അതിന് മോഡിയെപ്പോലെ പ്രഭാവശക്തിയുള്ള ഒരു നേതാവില്ല മോഡിക്ക് പകരം നിൽക്കാൻ കഴിയുന്ന ഒരു നേതൃരൂപം ഇല്ല അതുകൊണ്ടാണ് അവരെല്ലാം നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്ന ചോദ്യം ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരുന്നത് അപ്പോൾ ഒരു 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 ലീഡറെ മോദിയെ പോലെ പകരം വെക്കാനില്ല ഇതാണെങ്കിൽ വിവിധ തരത്തിലുള്ള പ്രാദേശിക കക്ഷികൾ ഇതിൽ പലതും സുസ്ഥിരമായ നിലപാടെടുക്കുന്നതല്ല അതൊക്കെ കൊണ്ട് ഇതൊരു പിന്നെ അത്ര വലിയ ശക്തിയാവില്ല എന്ന ധാരണയാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ നിങ്ങളെല്ലാം സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ പാർലമെന്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ എഴുപത് ശതമാനം എണ്ണത്തിന്റെ വോട്ടിംഗ് പൂർത്തിയായപ്പോൾ രാജ്യത്ത് ചിത്രം മാറുകയാണ് ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു ബി ജെ പി ഇതര ബദൽ സർക്കാർ മുന്നോട്ട് വരും അത്തരമൊരു നിലപാടിലേക്ക് എത്തിച്ചേരുകയാണ് അപ്പം അത് അങ്ങേറ്റം പ്രതീക്ഷാഭരിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നേവരെ ഒരു നേതൃത്വർക്കും ബി ജെ പി വലിയ നിലയിൽ അവരെ പിന്തുണക്കുന്ന മാധ്യമങ്ങളെല്ലാം ചേർന്ന് ഇന്ത്യ കൂട്ടായ്മയുടെ നേതാവാൽ അത് വെച്ച് ഇന്ത്യാ കൂട്ടായ്മയിൽ അണിനിരക്കുന്ന വിവിധ കക്ഷികളുടെ നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവർ വല്ല വല്ലവരും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ അങ്ങനെയുള്ള മോഹം പ്രകടിപ്പിക്കുമോ എന്ന് നോക്കിയിട്ട് ഒരു കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ അത് ഏശുന്നില്ലേ ഏറ്റവും ഒടുവിൽ കേജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങി അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ താങ്കൾ പ്രധാനമന്ത്രിയാകുമോ എന്നാണ് ഗോധി മീഡിയയുടെ ആളുകൾ ചോദിച്ചത് പക്ഷേ അടുത്ത ശ്വാസത്തിൽ കേജ്രിവാൾ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ഒരു മോഹത്തിനില്ല എന്നുള്ളത് ഇത് നമ്മുടെ മുന്നിൽ വെക്കുന്ന ഒരു വലിയ പ്രതീക്ഷയാണ് അപ്പുറത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ഈ നേതൃതർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല ഒരു വലിയ രാജ്യത്തെ ഇതോ ഏതെങ്കിലും തരത്തിൽ ഷരത്തെ അധികാരത്തിന് വേണ്ടിയിട്ടല്ല അല്ല അത് ചോദിച്ചാൽ അങ്ങനെയാണല്ലോ ബിജെപിക്ക് ബദലായിട്ട് ഒരു ഗവൺമെന്റ് ഇന്നിപ്പോ രാഹുൽ ഗാന്ധി ഡോക്ടർ മുസ്ഫ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി സമാനമായിട്ടാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞത് ജൂലൈ ഒന്നിന് ഇന്ത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞത് അതല്ലെങ്കിൽ ആരെങ്കിലും മുഖ്യ ആരെങ്കിലും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അവകാശമോ മുൻകാലങ്ങളിൽ നിന്ന് ഭിന്നമായി കാണുന്ന ഒരു ഈ മുന്നണിയുടെ ഒരു സവിശേഷത അത് തന്നെയാണ് ഇതിനകത്ത് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ അക്കാലത്തെയൊക്കെ വാർത്തകൾ പരിശോധിച്ചറിയാം ഇതിൽ ഒത്തുചേരുമ്പോഴും പല ആളുകൾക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങളുടെ ഘട്ടത്തിൽ ഏറ്റവും അധികം തുടക്കകാലത്ത് ഈ മുന്നണിയുമായി ബന്ധപ്പെട്ട് കേട്ടിരുന്നവർ നിതീഷ് കുമാറിൻ്റെതാണ് നിതീഷ് കുമാർ ആ നിലയിൽ തന്നെ മുന്നണി വിട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് നിതീഷ് കുമാറിന് ഒരുപാട് ൂട്ടലുകൾ ഉണ്ടായിരുന്നു പക്ഷേ മറ്റുള്ളവർക്കൊക്കെ അടിസ്ഥാനപരമായി ബി ജെ പി അധികാരത്തിൽ നിറക്കുക എന്നൊരു ഗൗരവമുള്ള വിശാല രാഷ്ട്രീയത്തിനൊപ്പം ചേരുന്ന തരത്തിൽ തന്നെ ഉള്ള പ്രതികരണങ്ങൾ തന്നെയാണ് വരുന്നത് അത് ജനങ്ങൾക്കിടയിൽ ഈ മുന്നണിക്ക് ഒരു വിശ്വാസ്യത കൂടുതലായി നൽകുന്നുണ്ടോ പകരുന്നുണ്ടോ ശ്രീ തീർച്ചയായിട്ടും അതാണ് കാരണം വെച്ചാൽ താങ്കൾ ഉപയോഗിച്ചൊരു ഇതിനകത്ത് ഈ ഇന്ത്യ കൂട്ടായ്മയ്ക്കുള്ളത് ഒരൊറ്റ താല്പര്യമാണ് ആ താല്പര്യം നമ്മുടെ രാജ്യം സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് രാജ്യത്തിന്റെ ജനാധിപത്യം ഭരണഘടനാ മൂല്യങ്ങൾ ഇന്ത്യയുടെ ബഹുസ്വരത ഇത് സംരക്ഷിക്കപ്പെടണം എന്ന് അത്ഭുതകരമാം വിധത്തിൽ ഉത്തരേന്ത്യയിലെ സാധാരണ മനുഷ്യൻ ഉൾപ്പെടെ അവിടുത്തെ ഏറ്റവും ദരിദ്രരായ മനുഷ്യരുൾപ്പെടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ മനുഷ്യരെയാണ് ദീർഘകാലമായിട്ട് മതവും വിശ്വാസവും പറഞ്ഞിട്ട് ചൂഷണം ചെയ്തു കൊണ്ടിരുന്നത് പക്ഷെ ആ മനുഷ്യരുടെ ഇടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ചില ചാനലുകൾ അയോധ്യയിൽ ഉൾപ്പെടെ പോയിട്ട് ഈ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് ഭക്ഷണം തരുമോ രാമൻ ഞങ്ങൾക്ക് ഭക്ഷണം തരുമോ ഞങ്ങളുടെ പ്രശ്നം തൊഴിലില്ലായ്മയാണ് ഞങ്ങളുടെ പ്രശ്നം വിശപ്പാണ് ഞങ്ങളുടെ പ്രശ്നം പട്ടിണിയാണ് ഞങ്ങളുടെ പ്രശ്നം ചികിത്സക്ക് സൗകര്യങ്ങളില്ലാത്തതാണ് ഇത് ജീവിത പ്രശ്നങ്ങൾ പറയുന്നു ഉത്തരേന്ത്യയിലെ ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും ഹരിയാനയിലെയും എല്ലാം സാധാരണ മനുഷ്യർ പണിയെടുക്കുന്ന മനുഷ്യർ എന്ന ബോധ്യത്തിലേക്ക് വരികയാണ് ഇത് ബി ജെ പി ഈ പറഞ്ഞതുപോലെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ അതിതീവ്രമായ വർഗീയതയിലേക്ക് വന്നെങ്കിൽ പോലും ആ പ്രധാനമന്ത്രി നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന ആ വർഗീയ പ്രചരണം പോലും അവരുടെ ഹൃദയഭൂമിയിൽ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ള ആശ്വാസകരമായ സംഗതിയുണ്ട് കാരണം ജനങ്ങൾ അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ നിൽക്കുകയാണ് ഈ രാജ്യം സംരക്ഷിക്കപ്പെടണം എന്നുള്ള ബോധ്യത്തിലേക്ക് വരികയാണ്